പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യവിശ്വാസികളായ സഹോദരിമാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ഒരു മാതാവിന്റെ 4 പുത്രിമാരിൽ ഒരാളായിരുന്നു മൈമൂന ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ശേഷം ഇസ്ലാമിൽ വിശ്വസിച്ച ആദ്യ വനിതകളിൽ ഒരാൾ. അബൂലഹബിന്റെ തലക്ക് പ്രഹരമേൽപ്പിച്ച സിംഹിനി. ബർറ എന്നു പേരുള്ള മൈമൂന റളിയല്ലാഹു അൻഹയുടെ 2 വിവാഹവും വൈധവ്യത്തിൽ കലാശിച്ചു. രണ്ടാം ഭർത്താവ് അബൂറഹിം മരണപ്പെടുമ്പോൾ തനിക്ക് 30 വയസ്സാവുന്നേയുള്ളൂ. ഭക്തി നിർഭരമായ ജീവിതമാണ് അവർ കാഴ്ചവെച്ചത്. തനിക്ക് പ്രവാചക പത്നിയാവാനുള്ള ആഗ്രഹം തന്റെ സഹോദരിയായ ഉമ്മുൽ ഫളൽ മുഖേന സഹോദരി ഭർത്താവ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയായിരുന്നു. ദുനിയാവിൽ ഉമ്മഹത്തുൽ മുഅ്മിനീൻ എന്ന പദവിയും പരലോകത്ത് പ്രവാചക പത്നി എന്ന സ്ഥാനവുമായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്. ഹുദൈബിയ കരാർ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 2000 അനുയായികളും മക്കയിലെത്തിയ സന്ദർഭം. 3 ദിവസമാണ് അവർക്ക് അവിടെ തങ്ങാൻ അനുവാദമുണ്ടായിരുന്നത്. ഈ അവസരത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബോധ്യപ്പെടുത്തുകയും ആ വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. മക്കയിൽ നിന്ന് അങ്ങകലെ തനയുമിനടുത്തുള്ള സറഫ് എന്ന സ്ഥലത്ത് വെച്ച് അവരുടെ വിവാഹം നടക്കുകയും അവരെ മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഒരു പ്രത്യേക അനുഗ്രഹീത നിമിഷത്തിൽ തന്റെ ജീവിത പങ്കാളിയായ ബർറക്ക് അനുഗ്രഹീത എന്നർത്ഥം വരുന്ന മൈമൂന എന്ന പേര് നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വിവാഹവും ഇതായിരുന്നു. തബൂക്ക് യുദ്ധവേളയിൽ പരിക്കേറ്റവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യാൻ മൈമൂന റളിയല്ലാഹു അൻഹ പങ്കെടുത്തു. അവിടെ നിന്ന് ശത്രുക്കളുടെ അമ്പേൽക്കാൻ ഇടയായിട്ടുണ്ട്. അവസാന നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. രോഗബാധിതനായപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കാനാണ് ഇഷ്ടപ്പെട്ടത്. അതിന് മൈമൂന റളിയല്ലാഹു അൻഹ സന്തോഷപൂർവ്വം വഴങ്ങുകയും ചെയ്തു. ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും ഭക്തയും കുടുംബബന്ധം പുലർത്തുന്നവളുമായിരുന്നു മൈമൂന റളിയല്ലാഹു അൻഹ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്. അടിമ മോചിപ്പിക്കുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. ഓരോ അവയവവും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചപ്പോൾ തന്റെ എല്ലാമെല്ലാമായ ഏറ്റവും തന്റെ അടിയും സഹനശക്തിയുമുള്ള വേലക്കാരിയായ അടിമയെ അവർ മോചിപ്പിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുത്തഫഖുൻ അലൈഹി റിപ്പോർട്ട് ചെയ്ത 13 ഹദീസുകൾ ഉൾപ്പെടെ 46 ഹദീസുകൾ സിഹാഹു സിത്തയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ അനർഘ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സറഫ് എന്ന സ്ഥലത്ത് തന്നെ മറവ് ചെയ്യാനായിരുന്നു അവരുടെ ആഗ്രഹം. അതനുസരിച്ച് 81-ാം വയസ്സിൽ അവർ മരണപ്പെട്ടപ്പോൾ അനുയായികൾ അവരെ സറഫ് എന്ന സ്ഥലത്ത് തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. വളരെ ഭക്തി നിർഭരമായ ആ ജീവിതം കാഴ്ചവെച്ച അവരുടെ എല്ലാവിധ ജീവിത പാഠങ്ങളും നാം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് അവർക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹിർ ദഅവാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.